Welcome back to another episode of Nanma's World of Books, the book. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകം പണ്ട് പണ്ട് രാജ്യത്ത് ഖേദാസ് എന്ന കുതിരക്കുട്ടി പേർഷ്യൻ നാടോടി കഥകൾ. ശരിക്കും നാടോടി കഥകൾ ഒരു രാജ്യത്തിന്റെ തനിമയും അതിന്റെ സംസ്കാരവും കാണിക്കുന്നതാണല്ലോ. അതുതന്നെ ഈ പേർഷ്യൻ നാടോടി കഥകൾ പേർഷ്യയിലെ ആ ഒരു രീതികളും ആ ട്രഡീഷനും കൾച്ചറും ഒക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണ്. പക്ഷേ എന്താ പറയുക, എൻ്റെ കയ്യിൽ ഇത് ഇതുപോലത്തെ ഇതിൻ്റെ ദേ ഈ ഒരു ബുക്കിൻ്റെ ടുട്ടി പറഞ്ഞ കഥ, അതുപോലെ തന്നെ ടിട്ടു എന്ന കുഴലൂതുകൾ, ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിരിക്കുക വായിക്കുക, അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി പറയാനുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ പൗരാണിക പേർഷ്യയുടെ ആ ട്രഡീഷണലും ട്രഡീഷണലായിട്ടുള്ള രീതികൾ, അവിടുത്തെ ആൾക്കാരുടെ രീതികൾ, അവരുടെ വസ്ത്രധാരണം, ഇതെല്ലാം ഈ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ കഥ തന്നെ ഖേദാസ് എന്ന കുതിരക്കുട്ടിയാണ്. നമ്മുടെ ടൈറ്റിൽ ആയിട്ടുള്ള ഖേദാസ് എന്ന കുതിരക്കുട്ടിയാണ് ആദ്യത്തെ കഥ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. ഖേദാസ് എന്ന ഒരു ബുദ്ധിശാലിയായ കുതിര, ഒരു മാജിക്കൽ ഹോഴ്സ്, അതിൻ്റെ യജമാനന് രാജകുമാരന് പല രീതികളും പറഞ്ഞു കൊടുത്തു രക്ഷപ്പെടാനുള്ള. അങ്ങനെ അവനൊരു ഉന്നത തലത്തിൽ എത്തുന്നതൊക്കെയാണ് ഈ ഒരു കഥയിൽ. മൊത്തം വന്നിട്ട് 20 കഥകളാണ്, 20 സ്റ്റോറീസ് ആണുള്ളത്. ദേ ഒരു കല്ലൻകീരിയുടെ കഥ, അതുപോലെ തന്നെ ശരിക്കും ദേ രാജകുമാരിയെ ഉണർത്തിയ കാലിച്ചെറുക്കൻ, അത് വളരെ ബുദ്ധിശാലിയായിട്ടുള്ളൊരു കാലി ചെറുക്കൻ്റെ കഥയാണ് കേട്ടോ. അതൊരു ചാലഞ്ച് പോലെയായിരുന്നു. രാജകുമാരിയെ ഉണർത്തിയാൽ രാജകുമാരിയെ കല്യാണം കഴിച്ച് രാജകുമാരനാകാം, ഇല്ലെങ്കിൽ വധശിക്ഷ, അതായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദ് ഗർദും രണ്ട് സഹോദരന്മാരും, ഇതൊക്കെ തന്നെ ബുദ്ധിശാലിയായ ആൾക്കാരുടെ കഥകളാണ് കേട്ടോ. ഭാഗ്യമുറങ്ങിയ ഒരു സഹോദരൻ്റെ കഥ, ശരിക്കും ഇത് ഭയങ്കര തമാശയുള്ള ഒരു കഥയാണ്. ഭാഗ്യത്തെ ഉണർത്തി ഒരു സഹോദരൻ, ഉറങ്ങിപ്പോയ ഭാഗ്യത്തെ ഉണർത്തി, അങ്ങനെ ഭാഗ്യം കൂടെ വന്നപ്പോഴൊക്കെ അവന് ആദ്യം അവൻ രാജകുമാരിയെ കണ്ടു. രാജകുമാരി ചോദിച്ചു, അവൻ ശരിക്കും അത് രാജാവെന്ന് പറഞ്ഞ് വേഷം മാറി നടക്കുന്ന ഒരു രാജകുമാരിയായിരുന്നു. അപ്പോൾ രാജകുമാരി അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്നെ കല്യാണം കഴിക്കുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല എന്നോടെ ഭാഗ്യമുണ്ട്. ഞാൻ അവനൊരു വയസ്സൻ്റെ അടുത്ത് പോയി. ആ വയസ്സൻ അപ്പോൾ നിധിക്കാരൻ, ഭയങ്കര നിധി ഒക്കെ ഉണ്ടായി. ഒരു 9 പെട്ടി ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീയാണ് എനിക്ക് ഭാഗ്യം കൊണ്ടുവന്നത്, അപ്പോൾ നീ എൻ്റെ മോളെ കല്യാണം കഴിച്ചോ, നീ കഴിക്കുമോ, നിനക്ക് ഞാൻ ഈ ഗോൾഡ് അത്രയും തരാം. അപ്പോൾ ഇവൻ പറയും, ഇല്ല ഞാൻ നാട്ടിൽ പോയിട്ട്. അവസാനം അവൻ സിംഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സിംഹം ചോദിച്ചു, എനിക്ക് എപ്പോഴാണ് ഏറ്റവും സംതൃപ്തിയാകുന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, എന്താ പറയുക, അത് നേരത്തെ ഇവൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഇവർ മൂന്നുപേരും ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഈ സിംഹം ഇവൻ പറഞ്ഞു, നീ ഒരു വിട്ടിയെ കണ്ടാൽ കടിച്ചു കീറണം എന്നാണ് എൻ്റെ, എന്നിട്ട് തിന്നണം, അപ്പോൾ നിനക്ക് സംതൃപ്തി വരും എന്നാണ് എൻ്റെ ഭാഗ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു. സിംഹം പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് പരമ വിട്ടി നീയാണ്. അവൻ്റെ കഥ എത്രയും പറഞ്ഞപ്പോൾ സിംഹം അവനെ കഴിച്ചു. അതാണ് ആ സ്റ്റോറി സത്യം പറഞ്ഞാൽ. എന്താ നല്ല രസമാണ് കേട്ടോ വായിക്കാൻ. പിന്നെ സോപ്പ് വ്യാപാരിയുടെ പുത്രൻ, രാജാവും മുക്കുവനും, അതുപോലെ തന്നെ എൻ്റെ മുഷ്കിൽ ഗുഷ, അതൊരു അവരുടെ ഒരു എന്താ പറയുക, പേർഷ്യയിലെ ഒരു ദൈവത്തിൻ്റെ കഥയാണ്. ദൈവം പോലെ അവർ ആരാധിക്കുന്ന ഒരു രൂപത്തിൻ്റെ കഥയാണ്. മൊത്തത്തിൽ നല്ലൊരു പുസ്തകമാണ്. ശരിക്കും വളരെ അറിവും വിവേകമൊക്കെ പകർന്നു നൽകും. നമുക്ക് വായിക്കണം കുട്ടികൾ നാടോടി കഥകൾ. മലയാളം ബാലസാഹിത്യത്തിൽ ഒരുപാട് രീതിയിലുള്ള കഥകളുണ്ട്, കഥകളുണ്ട്, കവിതകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നാടോടി കഥകൾ. നാടോടി കഥകൾ വായിക്കണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ കുട്ടികളും വായിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് ഖേദാസ് എന്ന കുതിരക്കുട്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ റിവ്യൂവിൽ പറയാൻ. അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂവുമായി വീണ്ടും കാണുന്ന ഒരു സ്റ്റേ ട്യൂൺ. ബൈ ബൈ.